പുൽക്കൂടും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും. പുൽക്കൂടും പുൽക്കൂട് നിർമ്മാണവും പുരാതന കാലം മുതൽക്കേ വിശ്വാസികളിടയിലുണ്ടായിരുന്നു. എങ്കിലും അതിന് പുതിയ അർത്ഥവും ഭാവവും പ്രചാരവും നൽകിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. ആഘോഷത്തിനപ്പുറം ഭക്തിവ്രതത്തോടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുൽക്കൂട് നിർമ്മിച്ചത്. ഇന്ന് നമ്മൾ കാണുന്ന പുൽക്കൂടിനും പുൽക്കൂട്ടിലെ കഥാപാത്രങ്ങൾക്കും രൂപം നൽകിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. റോമിൽ നിന്ന് തിരികെ ഗ്രേഫിയോയിലേക്കെത്തിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രിസ്തുമസ് ദിനത്തിൽ ആശ്രമവാസിയായ ജിയോവാനിയായും കൂട്ടി ഒരു പുൽക്കൂട് നിർമ്മിച്ചു. പുൽക്കൂട് നിർമ്മാണം ഒരു കൗതുകത്തിനോ ആഘോഷത്തിനോ എന്നതിനപ്പുറം ഭക്തിയോടെ ചെയ്യണമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നു. ഈ വർഷം നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ പുൽക്കൂട് നിർമ്മിക്കുമ്പോൾ അത് വെറും ഒരു ആചരണമാക്കി തീർക്കാതെ ഭക്തിയോടെ ചെയ്തു തീർക്കാൻ നമുക്ക് പരിശ്രമിക്കാം.